ലോകത്തെ പ്രമുഖ രാജ്യങ്ങൾ കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ടായി ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ ഉപഗ്രഹങ്ങളാണ്. ബഹിരാകാശത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇന്ത്യയുടെ ലക്ഷ്യം. അല്ലാതെ ഇതൊരു മത്സരമായി കാണുന്നില്ല. മംഗൾയാൻ ഇന്ത്യയുടെ അഭിമാനമാണ്. ഇതുവരെയുള്ള മംഗൾയാന്റെ പ്രയാണം വിജയകരമാണ്. ദൗത്യം പൂർത്തീകരിച്ചാൽ ഇത്തരത്തിൽ വിജയകരമായ പരീക്ഷണം നടത്തുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. 2009 സെപ്റ്റംബറിൽ നമ്മളൊരു ഓഷൻ സാറ്റ് 2 അയച്ചിരുന്നു. അതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻസ് ഉണ്ട്, സ്കാട്രോമീറ്റർ എന്ന് പറയും. അതാണ് ഇന്ന് നാസയും നോവയും അമേരിക്കയിലെ, അതുപോലെ യൂറോപ്പിലെ യുമെറ്റ് സാറ്റും ഉപയോഗിക്കുന്നത് അവരുടെ റെഗുലർ ഫോർകാസ്റ്റിന് വേണ്ടിയിട്ട്. ആ ഒരു ഇൻസ്ട്രുമെൻ്റ് ഇന്ന് നമ്മുടെ ഓഷൻ സാറ്റ് 2 മാത്രമേ ഉള്ളൂ. അമേരിക്കയുമൊത്ത് നടത്തുന്ന സംയുക്ത ഉപഗ്രഹ വിക്ഷേപണം 2019-2020 വർഷത്തിൽ നടക്കും. ഇതിൻ്റെ ഒന്നാം ഘട്ട ചർച്ചകൾ പൂർത്തിയായി. രണ്ടാം ഘട്ട പദ്ധതി രൂപവൽക്കരണം നടക്കുന്നു. അമേരിക്കയായിട്ട് നമ്മളൊരു സാറ്റലൈറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു. സെക്കൻഡ് ഫേസ് പ്രോജക്റ്റ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സിന്തറ്റിക് അപ്രച്ചർ റഡാർ ഉള്ള ഒരു സാറ്റലൈറ്റ് 2019-2020 സമയത്ത് ചെയ്യാറ്. GSLV-D5 വിക്ഷേപണം ജനുവരി ആദ്യവാരത്തിൽ നടക്കുമെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. മീഡിയ 1, സന്നിധാനം.